ഹലോ നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുന്ദനയല്ലേ എന്നോട് ഇങ്ങനെ ആൾക്കാർ എജ്യൂക്കേഷനെ പറ്റിയിട്ട് വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയണമെന്ന് അറിയാം അപ്പോൾ അതിൽ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള വിദ്യാഭ്യാസവും ഇവിടെയുള്ള വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കാര്യങ്ങളൊക്കെയാണ് ഒരു വീഡിയോയിൽ മുഴുവനായിട്ട് പറഞ്ഞ് തീർക്കാനൊന്നും പറ്റില്ല നമുക്ക് അത് എന്നാലും എൻ്റെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടും പഠനങ്ങളെ കുറിച്ചിട്ടും എൻ്റെ ഒരു ഒരു വീക്ഷണം ഒരു ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം അത് എഡ്യൂക്കേഷനും ലേണിങ്ങും എന്നെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ ലേണിങ്ങും രണ്ട് കാര്യങ്ങളാണ് കാരണം ഞാൻ എപ്പോഴും പറയും എൻ്റെ ഫോർമൽ എഡ്യൂക്കേഷൻ അതായത് വിദ്യാഭ്യാസം ഡിഗ്രി എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ലേണിംഗ് എൻ്റെ പഠനം തുടങ്ങിയത് എനിക്ക് പഠിക്കാനുള്ള താല്പര്യം തുടങ്ങിയത് ഡിഗ്രി കിട്ടി കഴിഞ്ഞിട്ടാണ് ആ ഒരു താല്പര്യമാണ് ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് കാരണം ഈ പരീക്ഷ എന്നുള്ള ഒരു സമ്പ്രദായത്തിനോട് എനിക്ക് ഭയങ്കര എതിർപ്പാണ് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉപരിപഠനത്തിനും മാസ്റ്റേഴ്സിനൊന്നും പോകാത്ത മെയിൻ കാരണം പരീക്ഷ എഴുതാ ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ടാണ് അത് അതൊരു ശരിയായ വിദ്യാഭ്യാസ രീതിയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം കാരണം പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ടി പഠിക്കുന്നൊരു രീതിയുണ്ട് അറിവ് കിട്ടാൻ വേണ്ടി പഠിക്കുന്നൊരു രീതിയുണ്ട് ഞാനൊക്കെ പരീക്ഷയിൽ പാസ്സാകാൻ വേണ്ടി പഠിച്ച കക്ഷിയാണ് അത് പരീക്ഷയിൽ പാസ്സാവും അതൊക്കെ തരും അല്ലാണ്ട് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പഠനമായിരുന്നില്ല സ്കൂളുകളിലെ പല പഠനത്തിൻ്റെ അതുകൊണ്ടാണ് ഡിഗ്രി കഴിഞ്ഞോട് കൂടിയിട്ട് എനിക്ക് പിന്നെ താല്പര്യമുള്ള എന്തും പഠിക്കാന്നുള്ളതായി കാരണം ആരും വിലയിരുത്തൂല ഒരു പരീക്ഷ എഴുതേണ്ട തോൽവി പേടിക്കണ്ട ഇഷ്ടമുള്ളത് പഠിക്കാം പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ സമൂഹപ്പോഴും ഡിഗ്രിക്കും ഈ പരീക്ഷയിലെ മാർക്കിനും ഒക്കെ അതിന് അതിനൊക്കെ അടിപ്പെട്ട അടിപ്പെട്ട് ഇരിക്കുകയാണ് നമ്മളെ സമൂഹം എപ്പോഴും അതുകൊണ്ട് കുട്ടികളെ പരീക്ഷ എഴുതിക്കാണ്ട് ആ രീതിയിൽ എല്ലാം പഠിപ്പിച്ച് നമ്മൾ ഇതാക്കാൻ പറ്റില്ല പക്ഷേ നമ്മളുടെ വിദ്യാഭ്യാസ മേഖല നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു ബ്രോക്കൺ സിസ്റ്റമാണ് അതിന് പ്രശ്നങ്ങളുണ്ട് അഴിച്ചുപണി ആവശ്യമുണ്ട് എന്നുള്ളത് ഇപ്പോൾ കണ്ടമാന ആൾക്കാർ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതാണ് പുതിയ പുതിയ പഠന രീതികൾ ഇൻ്റർനെറ്റ് വഴിയും ഖാൻ അക്കാഡമി വഴിയും അങ്ങനെയൊക്കെ പുതിയ പുതിയ പഠന രീതികളും പല രീതിയിലും വരുന്നുണ്ട് അപ്പം നമ്മൾ ഇനി വരുന്ന കാലങ്ങളിൽ ഭയങ്കര ഒരു ചേഞ്ച് എജ്യൂക്കേഷനിൽ വിദ്യാഭ്യാസത്തിൽ ഭയങ്കര ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് ടെക്നോളജി വെച്ചിട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതൊരഴിച്ചു മണി നടക്കും നമ്മളെ വിദ്യാഭ്യാസ മേഖലയിൽ അപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നാട്ടിലെ എഡ്യൂക്കേഷൻ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്കൂളിങ്ങൊക്കെ അതേമാതിരി തന്നെയാണ് അതായത് പബ്ലിക് സ്കൂളുകൾ പ്രൈവറ്റ് സ്കൂളുകൾ പബ്ലിക് സ്കൂളുകൾ പന്ത്രണ്ടാം ക്ലാസ് കഴിയണ വരെ ഫ്രീയാണ് പിന്നെ പ്രൈവറ്റ് സ്കൂളുകൾ പതിനായിരം ഡോളർ തൊട്ട് പതിനയ്യായിരം അതിൻ്റെ മുകളിൽ വരെ ചിലവ് വരും ഞാനൊന്നും കുട്ടികളെ പ്രൈവറ്റ് സ്കൂളിൽ പറഞ്ഞയച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആ പതിനയ്യായിരം പതിനയ്യായിരം ഡോളർ കൊടുത്ത് പ്രൈവറ്റ് സ്കൂളിൽ പറഞ്ഞത് ഒരു ആ ഒരു അനാവശ്യ ചിലവാണെന്ന് എനിക്ക് തോന്നുന്നുകൊണ്ടാണ് കുട്ടികൾക്ക് പബ്ലിക് സ്കൂളിലാണ് പോയിട്ടുള്ളത് പബ്ലിക് സ്കൂളിൽ പക്ഷേ നല്ല പബ്ലിക് സ്കൂൾ മോശം പബ്ലിക് സ്കൂൾ വളരെ കയമായിട്ടുള്ള പബ്ലിക് സ്കൂൾ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ പിന്നെ ചില പബ്ലിക് സ്കൂളുകൾ ഭയങ്കര റേറ്റിങ്ങൾ പബ്ലിക് സ്കൂളിൻ്റെ അടുത്തുള്ള വീടുകളുടെ വില കൂടുതലാണ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ പക്ഷേ നമ്മൾ കോളേജെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്കൂളൊന്നുമല്ല എന്നാൽ വലിയ മോശമൊന്നുമല്ല പക്ഷേ പബ്ലിക് സ്കൂളുകൾക്ക് എപ്പോഴും സമൂഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് സ്കൂളിലാണെങ്കിൽ എല്ലാം ആ പൈസ ചിലവാക്കാൻ പറ്റുന്ന അച്ഛനമ്മമാരുടെ കുട്ടികളാണ് അവിടെ വരിക പക്ഷേ പബ്ലിക് സ്കൂളിലാണെങ്കിൽ എല്ലാ രീതിയിലുള്ള ആൾക്കാരും വരും അപ്പം സമൂഹത്തിൻ്റെ പ്രതിച്ഛായയാണ് ജീവിതത്തിനെ കൂടുതൽ കൺസിഡറേറ്റ് ആയിട്ട് കൺസിഡറേറ്റായിട്ട് ആയിട്ട് ആൾക്കാരെ കൂടുതൽ സമത്വത്തോടു കൂടി കൂടി കാണാൻ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അങ്ങനെയാണ് എൻ്റെ ഒരു ചിന്ത അതുകൊണ്ടാണ് അതുകൊണ്ടും കൂടിയാണ് പബ്ലിക് സ്കൂളിൽ കുട്ടികൾ പഠിച്ചാൽ മതി തീരുമാനിക്കുന്നത് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ വളർച്ച കുറച്ച് വ്യത്യാസമുണ്ട് കാരണം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രൈവറ്റ് സ്കൂളുകളുണ്ട് ഇവിടെ കോളേജിനും സ്കൂളെന്നൊക്കെ ആയിട്ട് പറയും കുറയ്ക്ക് പ്രൈവറ്റ് സ്കൂളുകളെന്ന് പറഞ്ഞാൽ എഴുപതിനായിരം അമ്പതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഡോളറൊക്കെ ഒരു കൊല്ലത്തേക്ക് വരും അതായത് മൂന്നാല് കോടി ഉറുപ്യ നാല് കൊല്ലം പഠിച്ചങ്ങ് തീർന്നു വയ്ക്കും പിന്നെ യൂണിവേഴ്സിറ്റി സിസ്റ്റൻറ്റ് സ്റ്റേറ്റ് സിസ്റ്റൻറ്റ് പിന്നെ കമ്മ്യൂണിറ്റി കോളേജ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് കാലിഫോർണിയയിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി സിസ്റ്റം കുറച്ചും കൂടെ കുറവായിരിക്കും പൈസ സ്റ്റേറ്റ് കുറച്ചും കൂടെ കുറവായിരിക്കും പിന്നെ കമ്മ്യൂണിറ്റി കോളേജിൽ വളരെ കുറവാണ് ചിലവ് കമ്മ്യൂണിറ്റി കോളേജിൽ ഡിഗ്രി കിട്ടില്ല അസോസിയേറ്റ് ഡിഗ്രി മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഞാനൊക്കെ നമ്മളെ മോള് കോളേജിലേക്ക് പോകാൻ നേരത്ത് നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ച് പ്രൈവറ്റ് കോളേജ് നമ്മൾ നോക്കുന്നില്ല ഈ പ്രൈവറ്റ് കോളേജിൽ പൈസ കൊടുക്കാമെന്ന് ക്യാപിറ്റേഷൻ കൊടുക്കാൻ ക്യാപിറ്റേഷൻ അല്ല ഈ ഫീസ് കൊടുക്കാമെന്നുള്ളത് കൊണ്ട് പ്രൈവറ്റ് കോളേജിൽ കിട്ടാൻ എളുപ്പമെന്ന് ചോദിക്കാൻ കേട്ടോ കാരണം പ്രൈവറ്റ് കോളേജ് ഇപ്പോൾ സ്റ്റാൻഫേർഡ് പ്രൈവറ്റ് കോളേജാണ് ബേക്ക്ലി എന്ന് പറയുന്നത് പ്രൈവറ്റ് കോളേജല്ല അതൊരു യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ പ്രൈവറ്റ് കോളേജിൽ പോയാലേ നല്ലതുള്ളൂ എന്നുള്ള നല്ല യൂണിവേഴ്സിറ്റികളുണ്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ പക്ഷേ ധാരാളം ആൾക്കാരുണ്ട് കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന ആൾക്കാർ കാരണം അവർക്ക് പിന്നെ പൈസ ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് അവർക്ക് പഠിപ്പ് മുന്നോട്ട് പോകാൻ തന്നെ കാരണം കൊണ്ട് സ്കോളർഷിപ്പ് പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് പഠിപ്പ് അവസാനിപ്പിക്കുന്ന തീർക്കുന്ന നിർത്തുന്ന ആൾക്കാരുണ്ട് അപ്പം ഞങ്ങൾക്ക് ആദ്യം തന്നെ തീരുമാനിച്ചൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് വെറുതെ എഗൈൻ എഴുപതിനായിരം പതിനായിരം ഡോളർ കൊടുത്ത് ഒന്നാമത് നമ്മളെ കൊണ്ട് അത് കൊടുക്കാനുള്ള കേൾപ്പില്ല പിന്നെ അത് കൊടുത്തു കഴിഞ്ഞിട്ട് അതൊരു അതൊരു അനാ ആവശ്യമായിട്ടുള്ളൊരു സംഭവമല്ല അതിനെക്കാട്ടും കുറവ് പൈസയിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാ ഈ പ്രൈവറ്റ് കോളേജിൽ കൂടി പൈസ കൊടുക്കുന്നത് അതാണ് പിന്നെ അപ്പം മക്കളും അങ്ങനെ തന്നെയായിരുന്നു ഈ ചില മക്കളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒച്ചയും വിളിക്കണമെങ്കിൽ ഇന്ന കോളേജുകളിലൊക്കെ മാത്രമേ ഞാൻ പഠിക്കൂ എന്നൊക്കെ പറയുന്നു എൻ്റെ മക്കളൊന്നും അങ്ങനെയല്ല അവർക്ക് അവർക്ക് നിലം എവിടെയാണ് ആകാശം എവിടെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ള കുട്ടികളാണ് എന്തിനാണ് വെറുതെ ലോണൊക്കെ എടുത്ത് പഠിക്കാൻ ലോണൊക്കെ കിട്ടും പക്ഷേ ലോൺ എടുത്തിട്ട് ഇതാക്കി കുട്ടികൾ നാലുമല്ലോ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എത്രയോ ഒരു ഭാരിച്ച ലോണും കയ്യിൽ വെച്ചിട്ടിങ്ങനെ അതിലൊന്നും ഒരു അർത്ഥമില്ലല്ലോ കാരണം എത്രയൊക്കെ പൈസ ഉണ്ടാക്കാൻ എത്ര കാലം ജോലി ജോലിയെടുക്കണം അപ്പോൾ ലോണൊന്നും ഉണ്ടായിട്ട് ലോണില്ലാണ്ട് ലോൺ ഇല്ലാണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെയും കീച്ചിൽ നിന്നും തരാനും പൈസ ഉള്ള ആക്കാണ്ട് എങ്ങനെയെങ്കിലും പാസ് പുറത്തേക്ക് കിടക്കുക എന്നുള്ളതാണ് നോക്കേണ്ട കാര്യം അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള വകുപ്പുകൾ ഇവിടുണ്ട് ഇപ്പോൾ അത് എൻ്റെ മോളെന്ത്യെന്നു പറഞ്ഞാൽ സ്റ്റേറ്റ് കോളേജിൽ പോയിട്ട് ഉള്ളു പിന്നെ അവിടുന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി കോളേജിൽ വന്ന് കമ്മ്യൂണിറ്റി കോളേജിൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി കോളേജിൽ രണ്ടുമെല്ലാം ചെയ്തിട്ട് ഉള്ളൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറും ഇവിടെ അങ്ങനെ മാറാനൊക്കെ പറ്റും യൂണിവേഴ്സിറ്റിയിലേക്ക് മാറും പഠിക്കണം പഠിക്കാനട്ടോ നല്ല മാർക്ക് കിട്ടണമുള്ളൊരു ഒരു സർട്ടൻ സ്റ്റാൻഡേർഡ് ഓഫ് ഗ്രേഡ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും പിന്നെ ഉള്ളത് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അത് കിട്ടുമ്പോൾക്ക് ഓക്കെ യൂണിവേഴ്സിറ്റി പോകും അപ്പോൾ നാല് കൊല്ലം കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ഔട്ടാവും അപ്പോൾ രണ്ട് കൊല്ലത്തിൻ്റെ ഫീസ് കൊടുത്തിട്ട് നാല് കൊല്ലത്തെ യൂണിവേഴ്സിറ്റിയിലത്തെ ഡിഗ്രി കിട്ടണമാതിരികൾക്ക് ഇതാവും അപ്പോൾ അവിടെ കുറേ ഫ്ലെക്സിബിളാണ് ഇങ്ങനെ പഠിക്കാനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നാട്ടിലിപ്പോഴുള്ള ഇങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ കുട്ടികളുടെ തീരുമാനമാണ് എന്ത് പഠിക്കണം പഠിക്കണമെന്നുള്ളത് മുമ്പളിപ്പോൾ എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ തന്നെ ഉന്തി തള്ളി ഒന്നിലേക്കായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പിന്നെ പാസ്സായിട്ട് പുറത്തേക്ക് എടുക്കും ഇവിടെ അങ്ങനെയല്ല ഇവിടെ വേറൊരാളുടെ ഉന്തി തള്ളലും കാര്യങ്ങളും വെച്ചിട്ടൊന്നും കുട്ടികൾ പഠിക്കില്ല അതുകൊണ്ടെന്ന് വെച്ചാൽ കുട്ടികൾ തന്നെ അവരുടെ തീരുമാനം എടുത്തിട്ട് പഠിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവും ഓരോ തന്നെ തീരുമാനിക്കുക പഠിക്കണോ പഠിക്കേണ്ടി വരുന്നത് അച്ഛനമ്മമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല ഉപരിപഠനത്തിന് വേണ്ടി കുട്ടികൾ പോവുക പലപ്പോഴും അവരുടെ തീരുമാനത്തിനനുസരിച്ചാണ് അപ്പോൾ എന്ത് പഠിക്കണം എന്നുള്ളത് പലപ്പോഴും ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുള്ള വിഷയത്തിലല്ല കുട്ടികൾ പഠിക്കുക അപ്പം ഞാനൊക്കെ എന്നോട് മോളെന്ന് ചോദിക്കും ഏത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് എന്നോട് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലെ സ്റ്റാൻഫേഡിലും ബർക്കിലിയിലും ഒക്കെയാണ് ഞാൻ പോയത് ഞാൻ ആർ ആണ് കോഴിക്കോട് ഏറ്റവും നല്ല കോളേജായിരുന്നു ആർ ഇസി അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കോളേജിലെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്റ്റാൻഫേർഡിലും ബേക്കലിയിലൊക്കെയാണ് ഞാൻ പോയത് ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് സ്റ്റാൻഫേർഡിൻ്റെ ബേക്കലി ഉണ്ട് ഇവിടെയൊക്കെ എനിക്ക് പോവാൻ അവിടെ വേണേൽ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന ദൂരെയുള്ളൂ ഇച്ചിരി പഠിക്കണം എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനത് തീരെ അടുപ്പിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും തീരെ മോളെ എജുക്കേഷനിൽ വേണ്ടിയിട്ട് ഒന്നും ഇടപെട്ടില്ല ഓൾ എന്നാ തീരുമാനിച്ച ആദ്യം ഉൾ ബയോ കെമിസ്ട്രി വേണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി കുറേ പഠിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് അവള് അവസാനം കുളേനെ അപ്ലൈ ചെയ്യാൻ നേരത്തെ ഓൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവൾ അത് വേണ്ട കമ്പ്യൂട്ടർ സയൻസ് വേണമെന്ന് വേണമെന്നായിരുന്നു മുമ്പേ ക്യാളി ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഒന്നുമില്ല എന്നെക്കൊണ്ടാകെ ഞങ്ങളെ മാരി ഉൾട്ടായി കമ്പ്യൂട്ടറിനോളിൽ പറഞ്ഞു പക്ഷേ പിന്നെ അവള് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് അങ്ങനെ ഓൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പോയി പിന്നെ കമ്മ്യൂണിറ്റിയിൽ പോയി പിന്നെ പിന്നെപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് അവൾ ടാഗിൻ ചെയ്തിട്ട് അങ്ങോട്ട് മാറും പോരും ഒന്നര കൊല്ലത്തിൽ പക്ഷെ ഒക്കെ ഓളെ തീരുമാനം എടുത്തുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞ് കൊണ്ടക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് കോളേജിലുള്ള കൗൺസിലർമാർ ഇവർ തന്നെ തീരുമാനമെടുത്ത് ഇവരുടെ തന്നെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് മറ്റു കോളേജിൽ ഇവളെന്നെ വിളിച്ചിട്ടാണ് എല്ലാം അവർ സെൽഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് കുട്ടികൾക്ക് ഉണ്ടാവുകയാണ് ഏറ്റവും നിർബന്ധമായിട്ടുള്ള സാധനം എല്ലാ സമയത്തും മുമ്പ് പറഞ്ഞ അനുസരിച്ച് മുമ്പ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും മുമ്പുണ്ടാവില്ലല്ലോ ഏഹ് അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മാതിരി ഇടപെടരുത് കുട്ടികളെ കുറച്ചങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓലെ ഓലെ തീരുമാനത്തിൽ വിട്ടുകൊടുക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ അവരുടെ തീരുമാനത്തിൽ വന്ന പാളിച്ചകളും അവരുടെ തീരുമാനത്തിൽ വന്ന രണ്ടിനും അവർ ഉത്തരവാദികളായിരിക്കും എന്നുള്ളതാണ് അപ്പം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം അതിൻ്റെ ഒരു പൂർണ്ണതയെ പറ്റി നമ്മളിപ്പോഴും ചിന്തിക്കണം എന്താണ് ഈ എഡ്യൂക്കേഷൻ്റെ പൂർണ്ണത ഈ പരീക്ഷ എഴുതുക പാസ്സാവുക മാർക്കിട്ടുക പരീക്ഷ എഴുതുക പാസ്സാവുക മാർക്കിട്ടുക ഇത് ഡിഗ്രി കിട്ടുക ഇതൊരു ഇൻകംപ്ലീറ്റ് എഡ്യൂക്കേഷൻ അപൂർണത നിറഞ്ഞ ഒരു വിദ്യാഭ്യാസ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നത് പൂർണ്ണത നിറഞ്ഞൊരു വിദ്യാഭ്യാസ രീതി എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞായിരുന്നേ ഞാൻ കുറേ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കവിത പഠിപ്പിക്കാനും എഴുത്തൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ അടുത്ത് ചില സ്ഥലങ്ങൾ പോകാറുണ്ട് അപ്പോൾ അവിടെ ഒരു കുട്ടീനെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ട് ഞാൻ അവനോട് ചോദിച്ച് എനിക്ക് എങ്ങനെ കണക്കൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ പറഞ്ഞ് കണക്ക് ഈസിയാണ് എന്ന് പറഞ്ഞ് എഴുതാനോ അപ്പോൾ എഴുതാനോ ഞാൻ ഭയങ്കര എഴുത്തുകാരനാന്ന് പറഞ്ഞോളൂ കുറച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ചെറിയ കണ പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ എന്നോട് പറഞ്ഞു ചിലവർക്കൊക്കെ തീരെ എഴുതാനും വായിക്കാനറിഞ്ഞൂടാം ചിലവർക്കും തീരെ കണക്കറിഞ്ഞൂടാൻ എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കണക്കറിയാണ്ട് അതായത് ഇതൊക്കെ വലിയ ഈസി അല്ലേ എങ്ങനെയാണ് ഈ ചില കുട്ടികൾക്ക് പറ്റാത്തതെന്നാണ് എൻ്റെ സംശയം ചോദിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണ് അതിൻ്റെ കാരണം അങ്ങനെ അങ്ങനെ ഒരാളെ മോശമാക്കുന്നത് വേറൊരാളെ പഠിക്കാൻ പറ്റാത്തൊരു കുട്ടിക്കോ എഴുതാൻ പറ്റാത്തൊരു കുട്ടിക്കോ വായിക്കാൻ പറ്റാത്തൊരു കുട്ടിക്കോ മോശമായി കാണുന്നത് എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ ആലോചിച്ചു അത് കഴിഞ്ഞ് കുട്ടിയുടെ അമ്മേനെ ഞാൻ സംസാരിച്ച് അപ്പം മനസ്സിലായി കുട്ടി ഇങ്ങനെ പറയാനുള്ള കാരണം കുട്ടിയുടെ അമ്മയാണെന്നുള്ള എനിക്ക് മനസ്സിലായി കാരണം എന്താ വെച്ചാൽ നമ്മൾ വീടുകൾക്കും അച്ഛനമ്മമാർക്കും അവിടുത്തെ സാഹചര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ പറ്റും കുട്ടികളെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു കഴിവില്ലാത്തൊരു കുട്ടി പഠിക്കാൻ കഴിവില്ലാത്തൊരു കുട്ടി കണക്ക് മനസ്സിലാവാത്തൊരു കുട്ടി എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ളൊരു കുട്ടി ഈ കുട്ടികളെ കഴിവ് കുറഞ്ഞതും ഒരു നില താഴെയും അത് പറ്റുന്നവരെ ഒരു നില മുകളിലും ഒക്കെ ആയിട്ട് ആ രീതിയിലുള്ള ചർച്ചകൾ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ അതാണ് പഠിക്കുക അത് ഭയങ്കര ഒരു അനീതി ഞങ്ങൾ കുട്ടികളോട് ചെയ്യുന്നത് കാരണം കുട്ടികൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സമൂഹത്തിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും ആവശ്യമുള്ളത് എന്താ ഈ റേസ് ചെയ്യുന്ന മാതിരി ഓടിയായിട്ട് ഫിനിഷ് ലൈന് തീർക്കുക എന്നുള്ളത് വേണ്ടത് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടേഴ്സ് വേണം പക്ഷെ എന്താന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഹീറോയിക്സ് എന്ന സാധനമുണ്ട് ഈ എല്ലാ ഹീറോമിനെ മാതിരി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ തന്നെ ചെയ്ത് അവാർഡൊക്കെ മേടിച്ച് കയ്യടിയൊക്കെ നേടിയാണ്ട് പോകുന്ന സാധനം അങ്ങനത്തെ ആൾക്കാരെ കമ്പനികൾക്കും ആവശ്യമുള്ള സമൂഹത്തിനും ബുദ്ധിമുട്ടാണ് നമുക്ക് സമൂഹത്തിൽ ആവശ്യമുള്ള ആൾക്കാരാണ് കഴിവ് എല്ലാവർക്കും ഒരേ കഴിവ് നയിക്കില്ല എല്ലാ കാര്യങ്ങളിലും അപ്പോൾ കഴിവില്ലാത്ത ആൾക്കാരെയും കഴിവ് കുറഞ്ഞ ആൾക്കാരെയും ഒക്കെ ഒരേപോലെ അവർക്കൊക്കെ അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എല്ലാവരും ഒരു ടീമായിട്ട് ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവാണ് ഏറ്റവും കൂടുതൽ മണ്ഡലം അല്ലാണ്ട് ഒരു ആൾക്കാരെയൊക്കെ പിന്നിലിട്ട് പാഞ്ഞ് ഫിനിഷ് ലൈനിലേക്ക് പോകുന്ന കഴിവല്ല വിദ്യാഭ്യാസം അതൊരു അപൂർണ്ണ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് പൂർണ്ണ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടെ കൊണ്ടുപോകാനുള്ള സാധനമാണ് അപ്പോൾ പരീക്ഷകൾക്ക് പറ്റില്ല പരീക്ഷകൾ അങ്ങനെ അല്ലല്ലോ പരീക്ഷകൾ മുമ്പേ എഴുതണം എല്ലാവർക്കും കോപ്പി അടിക്കാൻ വേണ്ടി കൊടുത്തിട്ട് പോയി ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ പരീക്ഷകൾ വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും ഒരു ഭാഗം മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ മറ്റൊരു ഭാഗം കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ് അത് എപ്പോഴും സാഹചര്യവും വീടും ബാക്കി കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇരിക്കും ഇപ്പം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നാളെ കുട്ടികൾ അഭിമുഖീകരിക്കാൻ പോകുന്ന വെല്ലുവിളികൾ എന്താണെന്നുള്ളത് എന്നാൽ നമുക്ക് യാതൊരു ധാരണയില്ല എന്നുള്ളതാണ് കഷ്ടം അതായത് എന്തിന് എന്ത് വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കുട്ടികൾ പഠിക്കുന്നത് എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിന് വിദ്യാഭ്യാസ സിസ് ആ ഒരു എജ്യൂക്കേഷൻ സിസ്റ്റത്തിനും ആ ടീച്ചർമാർക്കും ഒന്നും അറിഞ്ഞുകൂടാന്നുള്ളതാണെങ്കിൽ എന്താണ് വെല്ലുവിളി എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ടെക്നോളജി അടക്കം വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ കുട്ടികൾ ഇന്ന് പഠിക്കുന്ന സാധനം ആയിക്കില്ല അയക്കില്ല ഉപയോഗിക്കുന്നത് നമ്മളെ കാര്യം ആലോചിച്ചാൽ തന്നെ പറഞ്ഞാൽ മതി നമ്മൾ പഠിച്ച സാധനവും നമ്മൾ പിന്നെ ജോലിയിൽ ചെയ്യുന്ന സാധനവും തമ്മിലുള്ളൊരു വ്യത്യാസം അപ്പം വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ട സാധനം അല്ലെങ്കിൽ മുമ്പ് മനസ്സിലാക്കേണ്ട സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചു നമ്മൾക്ക് നേരെ ഒരു പ്രശ്നം ഒരു വലിയൊരു പ്രശ്നം നമ്മൾ നേരെ നമ്മളെ അഭ്യീകരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഒറ്റ ഇതിൽ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ ബ്രേക്ക് അതിനെ മുറിച്ച് മുറിച്ച് കുഞ്ഞി 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 കുഞ്ഞ് പ്രശ്നങ്ങളാക്കിയിട്ട് ഓരോ പ്രശ്നത്തിനെയും സോൾവ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം വേണം വലിയ പ്രശ്നത്തിന് ചെറിയ പ്രശ്നമാക്കി ചെറിയ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ചില ചിന്തകൾ അതായത് ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്ഷല്ല നാളെ ഔട്ട് ഓഫ് ദ ബോക്സ് എന്നറിയില്ലേ അതായത് പല രീതിയിൽ വിശാലമായി ചിന്തിക്കാൻ പറ്റണം ഒരു പ്രശ്നത്തിന് എല്ലാ ഭാഗത്തു നിന്നും കൂടിയിട്ട് നോക്കണം നമ്മൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ ചിന്തിച്ചാൽ ചിലപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടില്ല അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് അവരോടൊക്കെ ഒന്ന് സഹായം ചോദിച്ച് എല്ലാവരും കൂടി ടീം വർക്കായിട്ട് ഒരു പ്രോബ്ലം തന്നെ സോൾവ് ചെയ്യാൻ പറ്റണം ആ ഒരു കഴിവാണ് കുട്ടികൾക്ക് വേണ്ടത് ആ ഒരു കഴിവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളത്തെ വെല്ലുവിളി എന്തായാലും ഒരു വെല്ലുവിളികളെ അഭിമുഖിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു മെത്തേഡ് ആ ഒരു എങ്ങനെയാണ് ഒരു വെല്ലുവിളിയെ അപേമീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലാണ്ട് എല്ലാ ഇങ്ങനെ ഈ ചോദ്യത്തിന് ഈ ഉത്ര ഈ ചോദ്യത്തിന് ഇത്ര അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പലപ്പോഴും പറയുക നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടു പിടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിർബന്ധമായിട്ടുള്ള സാധനത ചോദ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ട കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനാണ് കൂടുതൽ അറിയേണ്ടത് ഉത്തരം പറയുന്നതിനെക്കാട്ടും മുമ്പൊക്കെ എന്താണോ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് കൈ വന്നിക്കുക അല്ലേ ചോദ്യം ചോദിക്കാൻ ആരും ചോദിക്കുന്നില്ല ചോദ്യം ചോദിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളൊരു സംഭവം ഇതെന്താ പറഞ്ഞാൽ എൻ്റെ മോള് പതിനൊന്ന് പതിനൊന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാനെന്താ പറഞ്ഞാൽ ഒരു കൊല്ലൊരു പ്രോജക്റ്റ് ചെയ്തോളായിട്ട് അതായത് ഞാനൊരു ചോദ്യം ചോദിക്കും ഓൾ ഉത്തരം പറയും അങ്ങനെ ഞങ്ങൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഞാനൊരു ചോദ്യം ഓൾ വരുത്തും അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ദിവസവും ഓരോ ചോദ്യം കണ്ടുപിടിക്കാൻ അപ്പോൾ വിളകളെ കൊണ്ട് ഉത്തരം കിട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ചോദ്യം കണ്ടുപിടിക്കുക അപ്പോൾ ഞങ്ങൾ പല ചോദ്യം ഞങ്ങൾക്ക് അത്ര കുറേയൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ് അതായത് അങ്ങനക്ക് ഇത്ര പൈസ ഇട്ടുകയാണെങ്കിൽ എന്താ ചെയ്യുക ഈ ഇതിഹാസത്തിലെ ഒരു ചരിത്രത്തിലെ ഇന്നൊരാളാവുകയാണെങ്കിൽ ഈ ചരിത്രം എങ്ങനെ മാറ്റിക്കു എഴുതും അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏത് സംഭവമാണ് നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നന്നായിരുന്നു എന്നല്ലോ തോന്നുന്നത് പിന്നെ ഒരു ചരിത്ര പുരുഷനെങ്ങോട്ട് അപ്പോൾ ചരിത്രവും ഫിലോസഫിയും അതേമാതിരി ചില ഫിലോസഫേഴ്സിനെ പറ്റി കാര്യങ്ങൾ എന്ത് ഫിലോസഫിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം മെഡിക്കൽ ഫീൽഡ് എങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങനെ കുറേ എനിക്ക് ഉത്തരമൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ചോദ്യങ്ങൾ ഇമ്മളിങ്ങനെ കണ്ടുപിടിക്കും ഇപ്പോൾ ചോദ്യങ്ങളാണ് കുറേ അതൊക്കെ എടുത്തിട്ട് ഇവളോട് ഇവളെന്നിട്ട് ഓരോന്നിനും ഇവള് ഉത്തരം പറയും അങ്ങനെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം അപ്പോൾ ഇന്നുണ്ട് ആ ചോദ്യങ്ങൾ ഉത്തരങ്ങളും മുന്നൂറ്ററുപത്തഞ്ച് ചോദ്യങ്ങൾ ഉത്തരങ്ങളും ഞാനും അപ്പോൾ ഞാൻ ആൾക്കാരോട് പറയും ഒരു അച്ഛനും മോളും അല്ലെങ്കിൽ അച്ഛനും മോനും അമ്മയും മോനും അമ്മയും മോളും ഒക്കെ തമ്മിൽ പാരൻ്റ് ആൻഡ് കിഡ് ഈ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എല്ലാവരും ചെയ്യണം എന്ന് ഞാൻ പറയും കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെൻ്റെ മകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും തന്ന സാഹചര്യമാണത് കാരണം ചൂട് ചിന്തിക്കുന്ന എങ്ങനെയാണ് പതിനൊന്ന് ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഞാൻ പഠിക്കുന്ന സമയത്ത് ചിന്തിച്ച രീതിയിലല്ല ഇന്ന് പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരാൾ ചിന്തിക്കുന്നത് അത് വളരെ വ്യത്യസ്തമായിട്ടൊരു ചിന്തയാണ് ഓല മുമ്പിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ ഓല മുമ്പിൽ സോൾവ് ചെയ്യാൻ കിട്ടുന്ന ടൂൾസ് ഇതൊക്കെ വ്യത്യസ്തമാണ് അല്ലേ അപ്പോൾ ഓലെ ചിന്ത മനസ്സിലാക്ക ഒക്കെയാ മാത്രമല്ലേ ഇപ്പോൾ ഓലെ സഹായിക്കാൻ പറ്റില്ല ഇപ്പോൾ അവൾ വന്നിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇതിനുള്ള ഉത്തരം എൻ്റെ അടുത്ത് ഉണ്ടാവില്ല എന്ന കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളൊരു ഒരുമിച്ച് അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കുക അപ്പോൾ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ സംഭവം വെല്ലുവിളികളെ എങ്ങനെ എന്ത് വെല്ലുവിളി വെല്ലുവിളികളെ നാളെ ഉണ്ടാവുക എന്ന് പക്ഷെ നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് വേണം അപ്പോൾ പൂർണ്ണമായ വിദ്യാഭ്യാസം എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കണം നമ്മൾ കുട്ടികളുമായി ചർച്ച ചെയ്യണം എന്നാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്നുള്ളത് പിന്നെ ഒരിക്കലും നമ്മളിപ്പോൾ ഒരു ഡിഗ്രി കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒന്നും തീർന്നു വിചാരിക്കണ്ട കാരണം എനിക്കറിയാം കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ട് ചില എനിക്ക് പറഞ്ഞു ഞാൻ പണ്ട് പഠിച്ചില്ല എനിക്ക് ഡിഗ്രി ഇല്ല എന്താ ചെയ്യാമെന്നില്ല ഇന്നും സമൂഹത്തിൽ ഡിഗ്രിയുടെ ആവശ്യവും കാര്യങ്ങളൊക്കെ വളരെ പക്ഷേ അതൊരു ഒരു ഒരു തോൽവിക്ക് കംപ്ലീറ്റ് കാരണമൊന്നുമല്ല ഏ ഇന്ന് എന്തും പഠിക്കാനും എന്തും മനസ്സിലാക്കാനും എന്തും അറിയാനും വേണ്ടിയിട്ടുള്ള സാഹചര്യം അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഇന്ന് ഇൻ്റർനെറ്റിനും ഫോണിനും അപ്പോൾ നമ്മൾ പഠനം നിർത്തരുത് ഏഹ് നമ്മൾ സമയം പ്രായം കൂടി എന്നുള്ളത് വിചാരിച്ചിട്ടോ ഒന്നും പഠനം നിർത്തരുത് നിങ്ങളെന്നെ അറിയാലോ ഏഹ് തൊണ്ണൂറ്റാറ് വയസ്സല്ലേ കാർത്തിയായനി അമ്മുമ്മയ്ക്ക് അല്ലേ പഠനം ഒരിക്കലും നിർത്തരുത് അതിനുള്ള സാഹചര്യമില്ല ഒരു പരീക്ഷ എന്ന് വിചാരിച്ചു എനിക്കെന്ന് അറിഞ്ഞുകൂടാട്ടോ എനിക്ക് ഇരുപതാം വയസ്സല്ല പരീക്ഷ എഴുതാൻ പേടിയാ എനിക്ക് ഞാനൊക്കെ അത് സമ്മതിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് പരീക്ഷധന അല്ലേ ശരിയാണ് അപ്പോൾ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ എത്രയാണ് പതിനെട്ട് മിനിറ്റ് ഒറ്റയായി ഏ ചെറിയ ചുരുക്കിയിട്ട് വിദ്യാഭ്യാസത്തിനെപ്പറ്റി പറയാൻ പറ്റില്ല പിന്നെ മാത്രമല്ല എനിക്ക് താല്പര്യമുള്ളൊരു ഏരിയയുണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് നിക്കും ഇതിനെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ അപ്പോൾ എന്നാൽ അങ്ങനെയാക്കാം ഏ നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാം ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ശരി എന്നാൽ